മനസ്സിലാക്കുന്നില്ല. ഈ വേലിയേറ്റം വേലിയിറക്കം. കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീ ലോഹിത് റെഡ്ഡി, തേജ് ലോഹിത് റെഡ്ഡി നമുക്കൊപ്പം ചേരുന്നു. കളക്ടർ, എന്തെങ്കിലും ഒരു ടെൻഷനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടോ ഇപ്പോൾ? നമസ്കാരം. അത്ര പാനിക് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ ജനങ്ങൾ, അവിടെ താമസിക്കുന്നവർക്ക് കുറച്ച് പേടിയുണ്ടാവും. പക്ഷെ സുനാമി വാർണിംഗ് ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളത്. കടലിനടുത്തേക്ക് തത്കാലം ഇന്ന് പോവാതിരിക്കുക. ഈ തീ പിന്നെ തിരിച്ചു വരുന്നത് ചിലപ്പം സ്ലോ ആവാം, പിന്നെ അല്ലെങ്കിൽ റാപ്പിഡും ആവാം. അപ്പോൾ കടലിനടുത്തേക്ക് തത്കാലം പോകുന്നത് ഒഴിവാക്കുക എന്നതാണ് പറയാനുള്ളത്. സുനാമി വാർണിംഗ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയും. സാർ, ഈ ഫിഷിങ്ങിനായിട്ട് പോയിട്ട് കടലിൽ ഓൾറെഡി പോയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു സേഫ്റ്റി മെഷറും കൂടെ നോക്കുന്നുണ്ടോ ജില്ലാ ഭരണകൂടം? തീർച്ചയായിട്ടും കോസ്റ്റ് ഗാർഡിനും അതുപോലെ തന്നെ ഫിഷിംഗ് ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ഹാർബറുകളിലെ മെസ്സേജ് എത്തിക്കാൻ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത്ര ഒരു പേടിക്കുന്ന കാര്യം ഇപ്പോൾ ഇല്ല. പക്ഷേ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വാർണിംഗ്സ് ഉണ്ട്. നെക്സ്റ്റ് 2-3 നെക്സ്റ്റ് അവേഴ്സിലേക്ക്, 24 അവേഴ്സിലേക്ക് വാർണിംഗ് ഉണ്ട്. സുനാമി വാർണിംഗ് ഒന്നും ഇല്ല. പക്ഷേ കടൽ ഇങ്ങനെ പോയത് കൊണ്ട് അവിടെ കടലിനടുത്തേക്ക് ബീച്ചിൽ ഒന്ന് വിസിറ്റ് ഒഴിവാക്കണം എന്നതാണ് നമ്മുടെ വാർണിംഗ്. ഡോക്ടർ തേജ് ലോഹിത് റെഡ്ഡി, കോഴിക്കോട് ജില്ലാ കളക്ടറാണ് പ്രതികരിച്ചത്. സുനാമി വാർണിംഗ് ഇല്ല, പക്ഷേ കടലിൽ ഇറങ്ങാൻ പാടില്ല, മത്സ്യബന്ധനം ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒരിക്കൽ കൂടി വിനേഷിലേക്ക്. വിനേഷ്, ആശങ്കയില്ല, പ്രത്യേകിച്ച് സുനാമി സെന്ററിൽ നിന്ന് ആ രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ പൂർണ്ണമായും ആശങ്ക ഒഴിവാക്കി നിൽക്കുകയാണോ? ജില്ലാ ഭരണം കൂടുതൽ മെഷർമെന്റ് എടുത്തിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഷിങ്ങിന് പോയിരിക്കുന്നവരുടെ അടക്കം സുരക്ഷ അത് ഏത് രീതിയിലാണ് കോസ്റ്റ് ഗാർഡൊക്കെ ഉറപ്പ് ആക്കുന്നത്? എന്ത് വിവരമാണുള്ളത്?